ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസുള്ള സവാള ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ്, തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള ഗ്രീൻ പീസാണിത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കുക. അപ്പോൾ അതും കൂടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 3 വിസിലടിച്ച് എയറെല്ലാം തന്നെ പോയി വരുമ്പോഴേക്കും ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നാളികേരം നിറച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് നടുവെ മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേറെ എരിവൊന്നും ചേർക്കാത്ത കാരണം 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മതിയാവും. പുളി കുറവുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത് 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി പോയത് 1/2 ടീസ്പൂൺ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 6-7 അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 വിസിലടിച്ചതിന് ശേഷം എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ നേരം കൂടെ നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ച് ഉരുളം കഴിയും ക്യാരറ്റൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കറിക്ക് ഈ ഒരു കട്ടിയ പാടുള്ളൂ, ഒരുപാട് ലൂസാവാനും ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.